ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുന്നു. ഈ ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വലിയൊരു വൈതരണിയിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ന് പ്രഭാതത്തിലും ഈ അഖിലാണ്ടത്തിൻ്റെയും സർവസൃഷ്ടിയുടെയും അനാഥനുമായ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ആ കർത്താവിനെക്കുറിച്ച് സംസാരിക്കുവാനും ഒക്കെ ദൈവം തന്ന ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അത്യുന്നതൻ്റെ മറവിൽ എന്ന പ്രോഗ്രാമിലൂടെ പവർവിഷൻ്റെ പ്രേക്ഷകരായി ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഐശ്വര്യമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേഗത്തിൽ ദൈവം എനിക്ക് തന്ന ഒരാലോചനയിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 14:18 വാക്യത്തിൽ നിന്ന് സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 18 വാക്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മളിതെടുത്ത് പഠിച്ചു തുടങ്ങുമ്പോൾ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് യാത്രാമൊഴികൾ പറഞ്ഞു തുടങ്ങുകയാണ്. 13 തൊട്ട് 13 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പെസഹ പെരുന്നാളിന് മുമ്പേ ഞാൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. അപ്പോൾ തൻ്റെ അസൈൻമെൻറ്റിലേക്ക് താൻ കടക്കുകയാണ്. തന്നെ എന്തിലൂടെ പോകണമെന്നുള്ളൊരു ബ്ലൂ പ്രിൻ്റ് പിതാവായ ദൈവം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയമായെന്നറിഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാരെ താൻ തിരഞ്ഞെടുത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്നവരോട് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു യാത്രാമൊഴി പോലെ പറഞ്ഞ് തുടങ്ങുന്ന ഭാഗമാണ്. അതിനകത്ത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗം അതിനകത്തുണ്ട്, എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഞാൻ ആ പദം ഒന്നും കൂടെ ആവർത്തിച്ച് പറയട്ടെ, ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മളെ തന്നെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഈ പദം എന്നെ ചിന്തിപ്പിച്ചത് ലോകത്തെ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. നമ്മൾ സ്നേഹബന്ധങ്ങൾ തുടങ്ങി വെക്കുന്നതിലല്ല, അത് അവസാനം വരെ നിലനിർത്തുന്നതാണ് ആവശ്യമെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ആദ്യം കാണുമ്പോൾ എല്ലാവരുമായിട്ട് വലിയ സ്നേഹവും സന്തോഷമാണ്, എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കുകയും പിണങ്ങുകയും തമ്മിൽ തമ്മിൽ പൊരുതുകയും ചെയ്യുന്ന അത് ഒന്ന് അവസാനിപ്പിച്ചിട്ട് തുടങ്ങിയ ബന്ധങ്ങൾ അവസാനത്തോളം യേശുവിനെ പോലെ സൂക്ഷിക്കുവാനും സ്നേഹിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അതല്ല എൻ്റെ വിഷയം, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കർത്താവ് യാത്ര തുടങ്ങി യാത്രാമൊഴി പറയുമ്പോൾ അതിനകത്ത് 13:20 ഒരു പ്രധാനപ്പെട്ട കാര്യം താൻ പറയുന്നുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെയും കൈക്കൊള്ളുന്നു. നോക്കിക്കേ, ഒരു 3-in-1. ഞാൻ അയച്ചവനെ, അപ്പോൾ കാര്യസ്ഥനെ അയക്കാൻ പോകുന്ന കാര്യം പറയാൻ പോവുകയാണ്, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെയും കൈക്കൊള്ളുന്നു. നോക്കിക്കേ, അപ്പോൾ ഇതിൻ്റെ ആ കണക്ഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്തൊക്കെ ഏർപ്പെടാൻ. ചിലർ പറയും യേശുവിനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ, ചിലർ പറയും പരിശുദ്ധാത്മാവിനെ മാത്രമേ ഉള്ളൂ, ചിലർ പറയും പിതാവായ ദൈവം മാത്രം. അല്ല, അങ്ങനല്ല, ഇത് 3-in-1 ത്രിത്വത്തിൽ ഏകത്വമാണ്. അപ്പം ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെയും കൈക്കൊള്ളുന്നു. ഇതെല്ലാം പറഞ്ഞ് യേശു ഉള്ളം കലങ്ങി, ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. എൻ്റെ ഒന്ന് ആ ഭാഗത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, അതല്ല എൻ്റെ വിഷയം, ഞാൻ അതിലും ഗൗരവമുള്ള വിഷയത്തിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് ആരാണെന്നും എന്താണെന്നും ഇവരൊക്കെ തമ്മിൽ തർക്കിക്കുകയും വാദിക്കുകയും യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാനോടൊന്ന് ചോദിക്കാൻ പത്രോസ് ആംഗ്യം കാണിക്കുന്നു. അതൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ശിമോൻ പത്രോസ് കർത്താവരോട് പറഞ്ഞു, ഞാൻ എവിടെ പോകുന്നു, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാനൊക്കത്തില്ല എന്ന് പറയുമ്പോൾ പറയുന്നു, പത്രോസ് ചോദിക്കുന്നു, കർത്താവ് നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കൂ എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. അപ്പോൾ പത്രോസ് ചാടിക്കേറി, പത്രോസ് നീ ചാടിക്കേറി പറയുന്നത് നമ്മളെപ്പോലെയൊക്കെ പറയുന്നൊരു സ്വഭാവമുണ്ട്. പത്രോസ് പറഞ്ഞു, കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത് എന്താ, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുമെന്ന് പറഞ്ഞു. അതിന് യേശു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം കോഴി കൂകുകയില്ല.
അതൊക്കെ നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. ഞാൻ അതൊന്നുമല്ല നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ കർത്താവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ കർത്താവ് 14-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും. അപ്പോൾ ഈ താനാക്കി വെച്ചിട്ട് പോകുന്ന ശിഷ്യന്മാർക്കുണ്ടാകാൻ പോകുന്ന ആ അനുഭവങ്ങളും അതിലൂടെ അവർ കടന്നു പോകേണ്ട മാനസിക സംഘർഷങ്ങളും ഒക്കെ കൊണ്ട് അവരെ ഉറപ്പിക്കുക എന്നുള്ളതാണ് കർത്താവ് ഇതിനകത്ത് ചെയ്തു വരുന്നത്. ഇങ്ങനെ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ ആ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന ഒരേ ഒരു പദം അനാഥരായി വിടുകയില്ല. അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നെ കേൾക്കുന്ന ചിലരോട് എനിക്കാരുമില്ലെന്നും എനിക്കൊന്നുമില്ലെന്നും ഞാൻ ഒറ്റയാണെന്നും ഒറ്റപ്പെട്ടെന്നും പറയുന്ന ചിലരോട് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് അടിവരയിട്ട് പറയുകയാണ്, യേശു കർത്താവ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. പെറ്റ അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കൂ, അവൾ മറന്നാലും ഞാൻ മറക്കുകയില്ല. അപ്പോൾ പൂക്കൾക്കൊടി ബന്ധമാണ് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പെറ്റമ്മ, നിങ്ങൾക്കറിയാം, അമ്മത്തോട്ടിലൊക്കെ വന്നപ്പം അതിനൊന്നും ഒരു സ്ഥാനം, ഇപ്പം ആ പൂക്കൾക്കൊടി ബന്ധത്തിനൊന്നും സ്ഥാനമില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ പെറ്റമ്മ കുഞ്ഞിനെ മറക്കും, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് പൂക്കൾക്കൊടി ബന്ധം. 7 മാസം മുമ്പ് എൻ്റെ മൂത്ത മകൻ, 51 വയസ്സുള്ളായിരുന്നു, എല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചാണ്, എന്നാൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്നും ഒരു നിമിഷം പോലും എനിക്ക് അവനെ മറക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു അമ്മയുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത്, അമ്മയുടെ ബന്ധം, ഒരു പൂക്കൾക്കടി ബന്ധം എന്ന് പറയുന്നത്. അപ്പം പെറ്റമ്മ നിന്നെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ മറക്കത്തില്ല. അപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഇത് പറയാൻ അതിൻ്റെ മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞതിൻ്റെ മുമ്പ് പറയുകയാണ്, അനാഥത്വം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു കാര്യസ്ഥനെ, സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും, ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ ഈ ചാട്ടവും തുള്ളലും ഒന്ന് കുറച്ചിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് കരയാൻ തോന്നും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പോകുന്ന നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല. അപ്പോൾ തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്ത് ഉച്ചത്തൊട്ടുള്ളങ്കാല് വരെ തകർക്കപ്പെട്ടിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നേടിത്തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് വെറുതെ ഒരു എന്തെങ്കിലും ഒരു കീബോർഡിൻ്റെ ഒരു ചലനം കൊണ്ടോ ഒരു ഡ്രമ്മിൻ്റെ ബഹളം കൊണ്ടോ ഉണ്ടാകുന്ന, ശരീരത്തിലുണ്ടാകുന്ന ഒരു തരിപ്പോ പെരുപ്പോ അല്ല. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പിതാവായ ദൈവത്തോട് ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ എന്നേക്കും, ഹൗ ലോങ്? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ലോകം അവസാനിക്കുന്നവരെ, അല്ലേ, എൻ്റെയും നിങ്ങളുടെയും പ്രാണൻ വേർപെടുന്നവരെ, എൻ്റെയും നിങ്ങളുടെയും കൂടെ ഇരിക്കാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ, സത്യത്തിൽ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തന്നിട്ടാണ് പിതാവായ ദൈവത്തോട് ചോദിച്ച് മേടിച്ച് തന്ന്, അത് തൻ്റെ മരണത്തിലൂടെ നമുക്ക് സമ്പാദിച്ച് തന്നിട്ടാണ് കർത്താവ് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പം എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ഞാനത് അവിടെ അങ്ങ് വിടുകയാണ്. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫങ്ഷൻസൂടെ നമ്മൾ അറിയണം. ഈ ആരെങ്കിലും പിന്നെ കീബോർഡ് അങ്ങോട്ട് ഇത് ചെയ്ത്, നമ്മുടെയൊക്കെ ഒരു ഭാഷ ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആത്മീയ ഭാഷയൊക്കെ എന്ന് പറഞ്ഞാൽ ലോക്കലായി വന്ന് മൂപ്പിക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ ഭാഷയുണ്ട്, ആ ഭാഷയല്ല, അന്നേരം ഉണ്ടാകുന്നതല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫങ്ഷൻസൂടെ നിങ്ങൾ അറിയണം. നിങ്ങൾക്കൊരു കാര്യസ്ഥനെ തരുമ്പം അത് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നവൻ. ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിവേകത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ വ്യത്യാസം, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിർണ്ണയിക്കാൻ കഴിവുള്ളവൻ. ആലോചനയാണ് ആത്മാവെന്ന് പറയുമ്പോൾ ശരിയായ തീരുമാനമെടുക്കുവാൻ കഴിയുന്നവൻ, ശരിയായ തീരുമാനത്തിലൂടെ നമ്മെ നടത്തുന്നവൻ. നമുക്കറിയാം ഈ മാർക്കറ്റിംഗ്, ഞാൻ കേരളത്തിൽ ഇൻ്റർനെറ്റൊക്കെ കൊണ്ടുവന്ന ആളാണ്. അപ്പം മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അതൊരു സ്കിന്നാണ്. നമുക്ക് ആരെയെല്ലാം നമ്മുടെ ഈ പിന്നെ വാചാലത കൊണ്ട് പറഞ്ഞ്
തിരിക്കാനൊക്കെ കഴിയും. പക്ഷേ നമ്മളൊരു കാര്യം എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഞാൻ ഇന്ന് പെട്ടെന്ന് അതങ്ങ് പറയുകയാണ്, സമയമധികമില്ലെങ്കിലും. അന്ന് ഈ പിന്നെ ഒരു ടെക്നോളജി ഇങ്ങോട്ട് വന്ന് ഈ അമേരിക്കയിലൊക്കെ സമയമില്ലാത്തതുകൊണ്ട് അവർ പറയുന്ന മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് അവർ പറയുന്നത് അവർ പിന്നെ റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അത് പിന്നെ പ്രിൻ്റാക്കി കൊടുക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിന് ഇൻ്റർനെറ്റും അങ്ങനെയൊക്കെയുള്ള കമ്പ്യൂട്ടറും സംവിധാനങ്ങളും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അത് പിന്നെ അത് എടുക്കാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം ദൈവകൃപ വന്ന സമയമാണ്, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ ഇതിനകത്ത് ഇടപെടണം. അപ്പോൾ ദൈവാത്മാവ് ഒരു വെളിപ്പാട് കാണിച്ചത്, ചോറ് ഒരു പ്ലേറ്റ് ചോറിരിക്കുന്നു, ഞാൻ അതിനകത്ത് കൈയിടുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ കയ്യിലൂടെ പുഴുക്കളാണ് കയറുന്നത്. അപ്പോൾ ചോറാണെന്ന് വിചാരിച്ച്, നല്ലതാണെന്ന് വിചാരിച്ച് ഞാൻ അതിനകത്ത് കൈയിട്ട് കഴിയുമ്പോൾ അത് ചോറല്ല, അതിനകത്തു നിന്ന് പുഴു കയറുന്നു. പെട്ടെന്ന് ഞാൻ കൈ ഉടയുന്നു. ഞാൻ ആ പ്രൊജക്റ്റിന് പോയില്ല. ആ പ്രൊജക്റ്റ് എടുത്തവരൊക്കെ വലിയ നഷ്ടത്തിലേക്ക് വന്നു, അത് ഒട്ടും ഫീസിബിളല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ശരിയായ ആലോചന നമുക്ക് പറഞ്ഞ് തരുന്നവൻ, എങ്ങനെ പോകണം, എവിടെ പോകണം, എന്ത് പോകണമെന്ന് നമ്മളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നവൻ. ബലത്തിൻ്റെ ആത്മാവ് കാര്യങ്ങളെ നിവർത്തിക്കാൻ, എക്സിക്യൂട്ട് ചെയ്യുവാൻ, നിവർത്തിക്കാൻ കഴിയുന്നവൻ. പരിജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സാരാംശത്തെ വ്യക്തിപരമായി അറിയുന്നവൻ. പിന്നെ യഹോവ ഭക്തിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ പിതാവിനെ എപ്പോഴും പ്രസാദിപ്പിക്കുന്നവൻ. അപ്പോൾ ഇത്രയുമുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ആത്മാവിനെ, ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും. ഇനി ആ കാര്യസ്ഥൻ എന്നുള്ള വാക്ക് മാത്രം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ നമുക്കറിയാം, ഗ്രീക്കും ഒക്കെ പറഞ്ഞ് എല്ലാവരും, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ പാരാക്ലീറ്റോസ്, പാര എന്ന് പറഞ്ഞാൽ ബിസൈഡ് അല്ലെ എസൈഡ്, ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ പിന്നെ ടു കോൾ. അപ്പം നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് നമ്മുടെ സഹായത്തിന് വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവൻ, നമ്മളെ വിളിച്ച്, നമുക്ക് വിളിച്ച് എന്നെ സഹായിക്കാൻ. ഞാൻ നമ്മളുടെ ഒരു എപ്പോഴും ഉള്ളൊരു പറച്ചില്ലേ, ആരുമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിനക്ക് വിളിച്ചു വരുത്തുവാൻ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് പുത്രനായ യേശുക്രിസ്തു നമുക്ക് തന്ന കാര്യസ്ഥൻ, നമ്മളെ ആശ്വസിപ്പിക്കുന്നവൻ, നമ്മളെ സഹായിക്കുന്നവൻ, നമ്മളെ കംഫർട്ട് ചെയ്യുന്നവൻ, എപ്പോൾ വേണേലും നമ്മെ വിളിച്ച് ഒരു സഹായത്തിന് വിളിക്കാൻ കഴിയുന്നവൻ, നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവൻ, അങ്ങനെ ഒരാളെ നിനക്കാക്കി തരുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം? നമ്മളെപ്പോഴും പറയും അഡ്വക്കേറ്റ് എന്ന് പറയും. ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ നമുക്ക് വേണ്ടി ജഡ്ജിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നവനെന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി വാദിക്കാൻ കഴിയുന്നവൻ. മനസ്സിലായില്ലേ? നമ്മളെ ഏതിനകത്തുനിന്നും വീണ്ടെടുക്കാൻ, തിരിച്ചു പിടിക്കാൻ, സക്കോറർ എന്നൊരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ തിരിച്ചു പിടിക്കാൻ, നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മളെ ഒന്നിനകത്തുനിന്ന് മോചിപ്പിക്കാൻ, നമ്മളെ പരിപാലിക്കാൻ, നമ്മളെ കാക്കുവാൻ, സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, ഇതെല്ലാം ചെയ്യുന്ന ഒരാളെ നമുക്കാക്കി തന്നിട്ട് ആണ് യേശുക്രിസ്തു പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടി വേറൊരാളോട് മധ്യസ്ഥത പറയാൻ ഉണ്ടോ? നമ്മൾ ഉച്ചരിച്ചു കൂടാത്ത, നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ലെങ്കിൽ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഇഷ്ട ഹൃദയം അറിയുന്നവൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, കണ്ടോ? അപ്പം നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് പറയാൻ അറിയത്തില്ലെങ്കിൽ, എന്ത് പറയണമെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി പിതാവിനോട് പറയുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ നമുക്ക് തന്നിട്ടാണ് പറഞ്ഞ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മളെപ്പോഴും മെറ്റീരിയലി, ഫിസിക്കലി നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതാണ് നമ്മുടെ നോട്ടം. എന്നാൽ നമുക്ക് ആക്കി വെച്ച് തന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാൻ നമ്മൾ ഇന്നും തയ്യാറല്ല. നമ്മളെപ്പോഴും ഈ ഫിസിക്കൽ വേൾഡ്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുമായി സംവേദിക്കുമ്പോൾ അതിനപ്പുറമായിട്ടുള്ള നമ്മുടെ ആത്മമണ്ഡലത്തിൽ നമ്മുടെ റീക്രിയേറ്റഡ് സ്പിരിറ്റിനോട് ഇടപെടുന്ന പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു സഖിത്തമില്ല. നമ്മൾ ലോകത്തിലുള്ള എല്ലാവരുമായിട്ട്, വമ്പന്മാരുമായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ സഖിത്വത്തിന് ശ്രമിക്കും, ഔട്ട് ഓഫ് ദ വേ നമ്മൾ പോകും. എന്നാൽ നമ്മളെ വഴി നടത്തുവാൻ, നമ്മളെ വിവേകത്തോട് നടത്തുവാൻ, നമ്മളെ കാര്യങ്ങളുടെ സ്വഭാവത്തെ മനസ്സിലാക്കി നടത്തുവാൻ, നമ്മൾക്ക് കാര്യങ്ങൾ നമുക്ക് ബലഹീനതയുള്ളിടത്ത് കാര്യം സാധിച്ചു തരുവാൻ,
ഇതിനുള്ള നമുക്ക് വേണ്ടി ആക്കിത്തന്ന പിതാവിൻ്റെ സാരാംശത്തെ വ്യക്തിപരമായി അറിയുന്നവൻ, ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്നവൻ, നമ്മളോടുകൂടെ ഇരുന്ന് ആലോചനയാൽ നമ്മളെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നടത്തുന്നവൻ, അതൊന്നും പറയാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെപ്പോഴും ലോകപ്രകാരമുള്ളതാണ് നോക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ സമയം അതിനകത്ത് എടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് അനാഥത്വം, ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. അനാഥത്വം എന്ന് പറയുന്ന ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഹി കനോട്ട് ടോളറേറ്റ് ഇറ്റ്. എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. നോക്കി, യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, മുറിവേറ്റു, അവിടെ കിടന്നു. പുരോഹിതൻ വന്നു, കണ്ടിട്ട് മാറിപ്പോയി. ലേവ്യൻ വന്ന് കണ്ടിട്ട് മാറിപ്പോയി. പക്ഷെ ശമര്യക്കാരൻ അടുത്തു വന്ന് അവനെ കണ്ടു, അടുത്തു വന്ന് മുറിവ് കെട്ടി, അവൻ്റെ വാഹനത്തിൽ കയറ്റി. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അനാഥത്വം എന്ന് പറയുന്ന അനാഥത്വം നമുക്ക് മാറ്റണമെങ്കിൽ, 38 വർഷം കുളക്കടവിൽ കിടന്നവനെ ആരും മൈൻഡ് ചെയ്തില്ല, അവൻ അനാഥനാണ്, ആരോ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി, ചാൻസ് കിട്ടുന്നെങ്കിൽ രക്ഷപ്പെട്ടിട്ട. പക്ഷേ അവിടെ വന്നിട്ട് അവനെ നോക്കി, അവൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് മനസ്സുണ്ടോ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേപ്പിച്ച് നടത്തിയവൻ. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്ക് അനാഥത്വമില്ലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾക്ക് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കാൻ. 12 വർഷം രക്തസ്രാവമായ അവൾ യേശുവിൻ്റെ അടുത്ത് വന്നു, വിരൽ തൊടുമ്പോൾ തന്നെ ശക്തി പുറപ്പെട്ടു. അപ്പോൾ അവളുടെ വേദനയെ അവൾ പരമശിയായ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് സഹായിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ അനാഥരല്ല, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നോക്കിക്കേ, ഈ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ശക്തി ലഭിക്കും. ഈ പരിശുദ്ധാത്മാവിന് ശക്തിയാലും അഭിഷേകം ചെയ്തു, 10:38. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യരിലെ 1 പറയുമ്പം താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റം വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ ഓഫ് ഹിസ് സ്ട്രെങ്ത്, നമ്മുടെയല്ല, നമ്മളാകെ ചെയ്യുന്ന വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഇതിനകത്ത് ഗ്രഹിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊന്ന് മനസ്സിലാക്കിയാൽ ആരുമില്ല, ആരുമില്ല, അനാഥന, ഒറ്റ, എനിക്കാരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കത്തില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞു, കണ്ട, ഇവൻ ക്രിസ്തുവിൽ കടന്ന് മരിച്ച് കല്ലുരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് സീൽ ചെയ്തിട്ട് പുറത്തു വരരുതെന്ന് പറഞ്ഞ് കാവൽ നിർത്തിയെടുത്ത് അവൻ പരിശുദ്ധാത്മാവ് നോക്കി, അവൻ ക്രിസ്തുവിൽ കടന്ന് വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഈ പവർ വിഷൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയണം, നിന്നെ പുറത്ത് കൊണ്ടുവരാൻ, വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, നമ്മൾ പോരാട്ടമെന്ന് പറയണ്ട, പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്നെ എവിടെ കൊണ്ടുവച്ചാലും, എന്തെല്ലാം അവൻ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയാലും, ഏത് കല്ല് വെച്ച് സീൽ വെച്ചാലും, നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, സകലത്തിൻ്റെ മീതെ അവൻ ഇരുന്നതുപോലെ ഇതിൻ്റെ മീതെ ഇരുത്തുവാനും സകലത്തെ നിൻ്റെ കാൽക്കീഴാക്കുവാനും കഴിയും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നീ അനുഭവിക്കുകയാണ്, നീ അനാഥനാണ്, ആരുമില്ലാത്തതാണെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നോക്കിക്കുക, അവിടെ അല്ല ഞാൻ വേഗത്തിൽ നിർത്താൻ പോവാണ്. അത് കൂടാതെ എഫേസ്യരിലെ 3:20 വരുമ്പോൾ അപ്പോസ്തലൻ പറയാണ്, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്താക്കി വച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 15 എടുത്ത് പഠിക്കുന്നുണ്ടേ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ കണ്ട. അപ്പം നമ്മുടെ അടുത്തയച്ച് നമ്മുടെ ഉള്ളിലാക്കി വെച്ച് നമ്മളിൽ വസിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ മന്ദിരം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്താക്കി വെച്ചെങ്കിൽ ഈ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഏത് സിറ്റുവേഷനിലും നമ്മളെ വിടുവിക്കാൻ കഴിയുന്നവൻ ഇന്ന് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നീ അനാഥനാണെന്ന് നീ പറയില്ല, എനിക്കാരുമില്ലെന്ന് പറയത്തില്ല, ഐ'm ലോസ്റ്റ് എന്ന് പറയത്തില്ല, നീ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് നീ പറയത്തില്ല. നിന്നെ ആലോചനയാൽ വഴി നടത്തുവാനും നിന്നെ കരം പിടിച്ച് നടത്തുവാനും അവൻ്റെ ശക്തി കൊണ്ട് നിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തുമായിക്കോട്ടെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാനും കഴിയുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയല്ലേ. എപ്പോൾ, എത്ര നാളത്തേക്കാ? ഹൗ ലോങ്? 24/7. യെസ്. കാരണം എന്താണെന്നറിയോ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കും, നിൻ്റെ അവസാന ശ്വാസം വരെ, ലോകം അവസാനിക്കുന്നവരെ നിൻ്റെ കൂടെ ഇരിക്കുവാൻ 365 ദിവസവും 24 മണിക്കൂറും എല്ലാ ദിവസവും ഇരിക്കുവാൻ നിനക്ക് ആക്കിത്തന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്,
അപരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിന്നും നിനക്ക് പുറത്തു വരുവാൻ കഴിയും. ഇന്ന് നിരാശയിലിരുന്ന് ലോക മനുഷ്യനെ പോലെ നിരാശ എന്നുള്ള പദം നീ ഉപയോഗിക്കേണ്ട, പയ്യത്തില്ലെന്നുള്ള പദം ഉപയോഗിക്കേണ്ട. ഏതും സാധിച്ചു തരുവാൻ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പിതാവിനോട് മേടിച്ച് നമുക്ക് തന്ന കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ലെറ്റസ് ടേക്ക് അപ്പ് ദറ്റ് ചലഞ്ച്. നിന്നോടുകൂടെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, കാര്യസ്ഥനെ നിവർത്തിച്ചു തരാൻ, ഔട്ട് ഓഫ് ദ വേ പോയി നിന്നെ ലിഫ്റ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ, നിനക്ക് വേണ്ടി വാദിക്കുവാൻ, നിനക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ, യേശു കർത്താവ് എന്തെല്ലാം ഭൂമിയിൽ ചെയ്തു അതൊക്കെ നിനക്ക് വേണ്ടി ചെയ്ത് തരുവാൻ പകരക്കാരനായ പരിശുദ്ധാത്മാവിനെ നിൻ്റെ കൂടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നീ അനാഥനല്ല, ഒറ്റപ്പെട്ടവനല്ല, ആരുമില്ലാത്തവനുമല്ല. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് തൊട്ട് പരിശുദ്ധാത്മാവുമായിട്ടൊരു ഇൻറ്റിമസി, നിൻ്റെ ഈ സോളിഷ് ലൈഫല്ല, സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ റീക്രിയേറ്റഡ് സ്പിരിറ്റും പരിശുദ്ധാത്മാവുമായിട്ടാണ്. അത് മൈൻഡിനോടല്ല ഇടപെടുന്നത്, നമ്മുടെ സ്പിരിറ്റിനോടാണ്. അപ്പം നമ്മുടെ റീക്രിയേറ്റഡ് സ്പിരിറ്റ്, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് നമ്മളെ അന്ത്യം വരെയും വഴി നടത്തും. നമ്മൾക്ക് ഒരു തകർച്ചയും സംഭവിക്കുകയല്ല. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് എന്നെ കേൾക്കുന്നവർക്ക് എല്ലാ നന്മയും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.